ഉമാോമസിനെ തൃക്കാക്കരയിൽ മത്സരിപ്പിക്കുന്നതിനെതിരെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി ഉമാ തോമസിന്റെ സ്ഥാനാർത്ഥിത്വം ഏകപക്ഷീയമായി പ്രഖ്യാപിക്കാൻ അനുവദിക്കില്ലെന്നാണ് എറണാകുളം ജില്ലയിലെ എ ഗ്രൂപ്പിന്റെ നിലപാട് കഴിഞ്ഞ ദിവസം ഉമാ തോമസിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രണ്ട്സ് ഓഫ് പി ടിയുടെ പ്രവർത്തകർ സോണിയാഗാന്ധിക്കും കെ പി സി സി നേതൃത്വത്തിനും ഇമെയിൽ സന്ദേശം അയച്ചിരുന്നു പി ടി തോമസിന്റെ സുഹൃത്തുക്കളും മഹാരാജാസ് കോളേജിലെ സഹപാഠികളും ഉൾപ്പെട്ടതാണ് ഈ സംഘടന ഉമാ തോമസിന്റെ വസതിയിലെത്തി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചർച്ച നടത്തി മടങ്ങിയതിന് പിന്നാലെയാണ് ഫ്രണ്ട്സ് ഓഫ് പി ടിയുടെ നിവേദനം നേതൃത്വത്തിന് അയച്ചത് ഇതിൽ പ്രകോപിതരായാണ് സ്ഥാനാർത്ഥിത്വത്തിന് ഇതര നേതാക്കളെയും പരിഗണിക്കണമെന്ന ആവശ്യവുമായി ബെന്നി ബഗനാൻ എം പി ഉൾപ്പെടെയുള്ള എ ഗ്രൂപ്പ് നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നത് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും ഉമയെ സന്ദർശിച്ചത് സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുന്നതിൻ്റെ സൂചനയായാണ് നേതാക്കൾ അങ്ങനെയാണ് കരുതുന്നത് എം എൽ എ ആയിരിക്കെ പി ടി തോമസ് തൃക്കാക്കരയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെ തനിക്കൊപ്പം സഹകരിപ്പിച്ചിരുന്നില്ലെന്നാണ് ഇവരുടെ വാദം മണ്ഡലത്തിന് വെളിയിൽ ഉള്ളവരാണ് എം എൽ എയുടെ ഓഫീസ് നിയന്ത്രിച്ചിരുന്നതെന്ന ആരോപണമാണ് ഇവർ പ്രധാനമായും ഉയർത്തുന്നത് ഉമ തോമസ് രംഗത്ത് വന്നാലും ഇതേ സംവിധാനം തുടരും ഇത് പാർട്ടിക്ക് ദോഷം ചെയ്യും യു ഡി എഫ് ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷനെ പോലും ഒരു കാര്യങ്ങളും അറിയിക്കാതെയാണ് സംസ്ഥാന നേതാക്കൾ ഉമാ തോമസിനെ സന്ദർശിച്ചത് എ ഗ്രൂപ്പിൻ്റെ കൈവശമുള്ള തൃക്കാക്കര മണ്ഡലത്തിൽ പാർട്ടിയിലെ പ്രവർത്തന പരിചയമുള്ള നേതാക്കളെ പരീക്ഷിക്കണമെന്നാണ് ഇവരുടെ വാദം ഇതിനെതിരായ ഏകപക്ഷീയ പ്രഖ്യാപനം അനുവദിക്കില്ല പി ടി തോമസ് പോലും തൻ്റെ പിൻഗാമികൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വരണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ലെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു പി ടിയുടെ വേർപാടിൻ്റെ പശ്ചാത്തലത്തിൽ ഉമയ്ക്ക് തന്നെയാണ് വിജയസാധ്യത എന്ന വാദം തള്ളുന്ന എ ഗ്രൂപ്പ് നേതാക്കൾ ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിയാക്കിയാൽ മണ്ഡലം നിലനിർത്താനുള്ള ബാധ്യതയും നേതൃത്വം ഏറ്റെടുക്കണമെന്നും വ്യക്തമാക്കുന്നു